സർപ്പ ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും സർക്കാരിന്റെയും ഒക്കെ അനാസ്ഥ മൂലം അയ്യപ്പ ഭക്തന്മാർ നരകയാതനയാൽ നട്ടം തിരിയുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പിഞ്ച് ബാലിക, ഒരു മാളികപ്പുറമാണ് ക്യൂവിൽ മണിക്കൂറുകളോളം നിന്നിട്ട് മരിച്ചുപോയത്. അപ്പോൾ ഇത്തരമൊരു അവസ്ഥയിൽ സർക്കാർ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ദർശന സമയം നീട്ടിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഭഗവാൻ എന്ന് പറയുന്നതും ഒരു മനുഷ്യഭാവത്തോടെ തന്നെ നമ്മൾ കരുതുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഭഗവാന് പള്ളിയുറക്കമുണ്ട്, അല്ലെങ്കിൽ നിവേദ്യമുണ്ട്, അത്തരത്തിലൊരു സമയം ക്രമീകരണമുണ്ടല്ലോ. ഇവരിങ്ങനെ മണിക്കൂറുകളോളം നീട്ടുമ്പോൾ അത് ഒരു ആചാര ലംഘനമായി മാറുകയാണോ? സർക്കാരിന് എന്ത് ചെയ്യണമെന്ന് വലിയ പിടിയൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിലൊന്നാണ് ഈ സമയം നീട്ടൽ. പക്ഷെ അതിൽ ആചാരലംഘനമുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എല്ലാവർക്കും ദർശനം കിട്ടാനുള്ള പല മാർഗങ്ങളിൽ ഒന്ന് സമയം കൂട്ടലാണ്. ആ സ്ഥിതിക്ക് നോക്കിയാൽ ദേവസ്വം ബോർഡ് അത് ചെയ്തു. അത് തന്ത്രിയോടുമൊക്കെ ആലോചിച്ചായിരിക്കും ചെയ്തിരിക്കുക എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പിന്നെ അതിൽ ആചാരലംഘനമില്ല. ഈ ആചാരം എന്ന് വെച്ചാൽ എന്താ, ഇവർ കുറച്ച് പേര് കൂടി തീരുമാനിക്കുന്നതാണ് ഒരമ്പലത്തിലെ ആചാരം. തന്ത്രി മേൽശ മെയിൻലി തന്ത്രി തന്ത്രി ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവിടെയും കഴിഞ്ഞു. പിന്നെ അതിലും കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ഒക്കെയാണ് ദേവപ്രശ്നം ഒക്കെ വെച്ചിട്ട് ഇവർ തീരുമാനിക്കുന്നത്. തന്ത്രിമാർ വാസ്തവത്തിൽ അവർക്കും ദേവസ്വം ബോർഡിന് ഒരു ഭയമൊക്കെ ഉണ്ട്. കാരണം ദേവസ്വം ബോർഡിൻ്റെയാണ് ക്ഷേത്രം, യജമാനൻ ദേവസ്വം ബോർഡാണ്. അപ്പോൾ യജമാനന് ഇതിലൊരു പങ്കുണ്ട്. ഇപ്പോൾ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ഈ പ്രശ്നം വയ്ക്കുന്ന ആൾ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്, യജമാനനാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ പ്രശ്നക്കാരൻ പറയുന്നത്. അല്ലാതെ പ്രശ്നക്കാരൻ തന്നെത്താനെ ചോദ്യങ്ങളുണ്ടാക്കി ഉത്തരം കൊടുക്കുകയൊന്നുമല്ല. അപ്പോൾ ഈ യജമാനനെ ഭയന്നേ പറ്റുള്ളൂ തന്ത്രിക്കും. തന്ത്രി ആദ്യം പറഞ്ഞു, ഇപ്പോൾ തുറക്കാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ തുറന്നിട്ടുണ്ട്, ഇതിൽ കൂടുതൽ തുറക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ 24 മണിക്കൂറിനകം മലക്കം പറഞ്ഞു, ഒരു മണിക്കൂർ കൂട്ടി. കാരണം യജമാനനെ പേടിക്കണം, മനസ്സിലായി. യജമാനന് ഈ തന്ത്രിയുടെയും പലവിധ വീക്ക് പോയിൻറ്റ്സ് യജമാനൻ്റെ കയ്യിലുണ്ട്. വാസ്തവത്തിൽ ശബരിമലയിൽ എന്താ, ഒന്ന്, ഇപ്പോൾ പോലീസ് ഫോഴ്സ് തീരെ കുറവാണ്. ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാനും അഞ്ജിതയും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാം. വലിയ വടം അങ്ങോട്ട് കെട്ടുക, ആന പിടിച്ചാൽ പൊട്ടാത്ത 4 വടം അങ്ങോട്ട് കെട്ടിയാൽ കൺട്രോളായി. അതിനിപ്പുറത്തേക്ക് ആർക്കും വരാൻ പറ്റില്ല, എന്ത് ചെയ്യും, നിസ്സഹായരാണ്. ഇതാണ് കൺട്രോൾ. പക്ഷേ ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് എനിക്കോ അഞ്ജിതയ്ക്കോ സാധിക്കില്ല, അതറിയാവുന്ന ആൾക്കാരുണ്ട്. വാരാണസിയിലെ കുംഭമേളയ്ക്ക്, കഴിഞ്ഞ കുംഭമേളയ്ക്ക് അനിയും ഇമാജിൻ, 12 കോടി ആൾക്കാരാണ് വാരാണസിയിൽ വന്നു പോയത്. എങ്ങനെ അവർ മാനേജ് ചെയ്തു? ഒരു പ്രശ്നമില്ല, ഒരാൾ പോലും ഗംഗയിൽ മുങ്ങി മരിച്ചിട്ടില്ല, ഒരാൾക്ക് പോലും പരിക്കില്ല, ഒന്നുമില്ല. 12 കോടി. അതേസമയം ശബരിമലയിൽ വരുന്ന ക്രൗഡ് എസ്റ്റിമേറ്റഡ് ഒരു 45 ദിവസം കൊണ്ട്, മണ്ഡലകാലം എന്ന് പറയുന്ന സമയം 45 ദിവസം കൊണ്ട് 5.5 കോടിയോളം ആൾക്കാർ വന്നു പോകുന്നു എന്നാണ് കണക്ക്. 5.5 കോടി എവിടെ, 12 കോടി എവിടെ. ഒരു അതിശയോക്തിയല്ലേ, യാഥാർത്ഥ്യമായിട്ട് ആൾക്കാർ പറയുമായിരുന്നു. ഓസ്ട്രേലിയ ഇളക്കിയെടുത്ത് വാരാണസിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ക്രൗഡാണ് വാരാണസിയിൽ. ആർ ദേ നോട്ട് കൺട്രോളിങ്? എത്ര ഭീമമായ ഉത്സവങ്ങൾ എന്തെല്ലാം നടക്കുന്നു, രാഷ്ട്രീയക്കാരുടെ പരിപാടികൾ നടക്കുന്നില്ലേ, 1.5 ലക്ഷം ആൾക്കാർ. അപ്പോൾ ഈ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് ഇത് പോകും. പിന്നെ ഇതിൻ്റെ സൊല്യൂഷനെ ചൊല്ലിയാൻ ആവശ്യമായ കടുംപിടുത്തങ്ങളുണ്ട്. ഞാൻ ഈ ശബരിമല ആചാരം കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരുടെ അറിവിലേക്ക് പറയുകയാണ്. ശബരിമലയിൽ ഒരു പ്രപ്പോസൽ കൊടുത്ത് ചെങ്കോട്ടുകോണം രാമദാസ മിഷനിലെ സ്വാമിയാണ്. അദ്ദേഹം കൊടുത്തത്, ശബരിമല ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രം ഒരു ഉയർന്ന പ്രതലത്തിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്, ഇതിൻ്റെ കിഴക്ക് വശത്താണ് ഈ 18-ാം പടി. അദ്ദേഹം പറഞ്ഞത് ബാക്കി 3 വശത്തും കൂടെ 18-ാം പടി വയ്ക്കണം, ബാക്കി 3 വശത്തും കൂടെ ആൾക്കാർ കയറി വരട്ടെ. കാരണം 18-ാം പടിയാണ് ഇതിൻ്റെ ബോട്ടിൽ നെക്ക്. അവിടെ വന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ, ഒന്ന്, 18-ാം പടി അല്പം സ്റ്റീപ്പാണ്. ഈ എല്ലാ കോണിപ്പടിയും എൻജിനീയറിങ്ങിൽ പറയും 45 ഡിഗ്രീസ് ആയിരിക്കണം. 45 ഡിഗ്രീസോ അതിൽ കുറവോ ആയിരിക്കണം, എങ്കിലേ മനുഷ്യന് സ്മൂത്തായിട്ട് കയറാൻ പറ്റുള്ളൂ. ഇത് നിങ്ങളൊരു 70 ഡിഗ്രീസിലാക്കിയെന്ന് വെച്ചോ, വലിയ പ്രയാസമാണ്, കുത്തനെയുള്ള പടിയാണ്. അപ്പോൾ റെയിലിങ്സ് ഇല്ലാതെ മനുഷ്യന് കയറാൻ പറ്റില്ല, ബോഡി വെയ്റ്റ് താങ്ങണ്ടേ.
റെയിലിങ്സ് ഇല്ല 18-ാം പടിയിൽ, വെക്കാനും പറ്റില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാകുമ്പോൾ അത് അവിടെ ബോട്ടിൽ നെക്കായി. അപ്പോൾ എന്ത് ചെയ്തു, രണ്ടു വശത്തും പോലീസുകാരെ നിർത്തിയിട്ട് ഈ പഴക്കൊല തൂക്കി കൈമാറുന്ന പോലെ പലരുടെയും കാല് 18-ാം പടിയിൽ തൊടുന്നില്ല. ഇവർ തൂക്കി തൂക്കി അങ്ങ് കൈമാറുകയാണ് മുകളിലേക്ക്, എന്നിട്ട് കൊണ്ടുപോയി അവിടെ നിൽക്കുന്നു. ഇവരുടെ കാല് തൊട്ടോ തൊട്ടിൽ മിന്നൽ വേഗത്തിലും മുകളിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഒരു മിനിറ്റിൽ, നേരത്തെ 90 പേരെ കയറ്റിക്കൊണ്ടിരുന്നു, ഇപ്പോൾ 40 പേരെ കയറ്റി. ഒരു മിനിറ്റ് 90 പേരെ കയറ്റിക്കൊണ്ടിരുന്നത് എന്താ, നിലനിന്ന് തൊടാതെയാണ്, പടി തൊടാതെ ഇങ്ങോട്ട് കൈമാറി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതിനാണ് സ്വാമി പറഞ്ഞത് നിങ്ങൾ 4 വശത്തും 18-ാം പടി വയ്ക്കുന്നത്. ഇപ്പോഴത്തെ ആചാര സംരക്ഷകർ അത് സമ്മതിക്കുമോ? ഇല്ല. കാരണം അവർക്ക് ചെങ്കോട്ട് കോണം സ്വാമി പോലും ആചാരവിരുദ്ധനാണ്. ആചാരം എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ആചാരത്തെപ്പറ്റി മഹാഭാരതത്തിൽ പറയുന്നത് ആചാര പ്രഭോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം, അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്ന് ആചാരം പ്രവഹിക്കണം. ഈ രണ്ട് രീതിയിൽ അതിന് അർത്ഥം പറയാം. അപ്പോൾ ആചാരത്തിൽ നിന്ന് ധർമ്മം പ്രവഹിക്കണം. ധർമ്മം പ്രവഹിക്കുന്നില്ലെങ്കിൽ ആ ആചാരം മാറ്റണം, അത് അനാചാരമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ, നമ്പൂതിരിമേരി ക്ഷേത്രപ്രവേശന കാലത്ത് തിരുവിതാംകൂർ മഹാരാജ ഒരു സർവേ നടത്തി, ചോദ്യാവലി ഉണ്ടാക്കി. ഈ ചോദ്യം എല്ലാ തന്ത്രിമാർക്കും ഊരാഴ്മയ്ക്കും ഊരാളന്മാർക്കും ഒക്കെ അയച്ചു കൊടുത്തു. 11 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ വെച്ചു. ആ വലിയ വിദഗ്ധന്മാർ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, പുനശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ, ഇതുപോലെയുള്ള വലിയ വിദഗ്ധന്മാരുടെ കമ്മിറ്റി വെച്ചു. 22 സിറ്റിംഗ് നടത്തി തിരുവിതാംകൂറിൽ. ഇപ്പോഴത്തെ ക്ഷേത്രത്തിൽ ആര് പ്രവേശിക്കുന്നു എന്നൊക്കെയുള്ളത് ചർച്ച ചെയ്തു. ഈ നമ്പൂതിരിമാരുടെ എല്ലാം മറുപടി അവർ കൊടുത്തു. അത് ക്രോഡീകരിച്ച് അവർ പുസ്തകം ഇറക്കി, മഹത് അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അവരുടെ പ്രധാന ആർഗ്യുമെൻ്റ്, കേരളത്തിലെ അമ്പലങ്ങൾ ദർശനത്തിനുള്ളതല്ല, ഓരോ ഗ്രാമത്തിൻ്റെയും ചൈതന്യം നിലനിർത്താൻ ആയിട്ട് ചൈതന്യം പ്രസരിപ്പിക്കുന്ന ഏർപ്പാടാണ് ക്ഷേത്രങ്ങൾ, അല്ലാതെ പൊതുജനങ്ങൾക്ക് വന്ന് കണ്ടു തൊഴാനുള്ള ഏർപ്പാടല്ല. പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് ഞങ്ങൾ ആണ്ടിലൊരിക്കൽ ഈ ഉത്സവമൂർത്തിയെ പുറത്തെഴുന്നള്ളിക്കും. എല്ലാവർക്കും കാണാനായിട്ട് ഏറ്റവും പൊക്കം കൂടിയ മൃഗത്തിൻ്റെ മുകളിൽ ഈ മൂർത്തിയെ കൊണ്ട് നടക്കും, ഇല്ലേ? ചെണ്ടമേളം, കഥകളി, എന്തൊക്കെ വേണോ നിങ്ങൾക്ക് അതെല്ലാം ഉണ്ട്. 8 ദിവസത്തെ 10 ദിവസത്തെ ഉത്സവം, ചെറപ്പ്, നാഗസ്വരം, തകിത്, യേശുദാസിൻ്റെ പാട്ട് കച്ചേരി, കൂടെ തെറുപ്പാട്ട് വേണമെങ്കിൽ അത്, ഇതെല്ലാം കൂടെ പണ്ടറടങ്ങാനുള്ളതായിട്ട് ഞങ്ങൾ ഇത് പുറത്ത് കൊണ്ടുവരുന്നു. ഇത് കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നു, ആറാട്ട്, ദൈവം കുളിക്കുന്നു, തിരിച്ചകത്തേക്ക് കയറ്റുന്നു, പിന്നെ ശാന്തമാകുന്നു. ഇതാണ് നമ്പൂതിരിമാരുടെ ആർഗ്യുമെൻറ്റ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ നാട്ടുകാരെ കയറ്റുമോ? അത് നാട്ടുകാർ അൺടച്ചബിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾ ദളിതനോ പിന്നോക്ക വിഭാഗം ആയതുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാത്തത്. കയറ്റാത്തത് അവിടെ സാനിറ്റൈസ്ഡാണ്. അവിടെ ഡോക്ടർമാരും ഈ പരിചയമുള്ള നഴ്സുമാരും ഒക്കെ വെച്ച് രോഗിയെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ നമ്പൂതിരിമാരുടെ ആർഗ്യുമെൻറ്റാണ് ഇത് പൊതുജനങ്ങൾക്ക് കയറി തൊഴാനുള്ളതല്ല. അതുകൊണ്ടാണ് പല ശിവക്ഷേത്രങ്ങളിലും ഈ തറയും, നിങ്ങൾ പുറത്തുനിന്ന് തൊഴിൽ ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണില്ല, അകത്തെ വിളക്ക് പോലും കാണില്ല, അകത്ത് കയറിയാലേ കാണുള്ളൂ. ബിക്കോസ് പബ്ലിക്കിന് അങ്ങനെ നിന്ന് തൊഴാനുള്ള ഒരു സംവിധാനമല്ല ക്ഷേത്രം. ദിസ് വാസ് ദർ വൺ ഓഫ് ദ മെയിൻ ആർഗ്യുമെൻ്റ് അന്ന്. ഇന്നും ഇത് പറയുന്ന ആൾക്കാരുണ്ട്. ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്, അവിടെ ഇത്രയും ദിവസം പോലും തുറന്നിരിക്കേണ്ട കാര്യമില്ല, ഈ തുറക്കുന്നത് തന്നെയാണ് അബദ്ധം. ഇപ്പോൾ തന്നെ തന്ത്രി ഒരുപാട് സൗജന്യങ്ങൾ അനുവദിച്ചിരിക്കുന്നു ജനങ്ങൾക്ക്, അതൊന്നും കൊടുക്കരുത്. ഇരട്ടപ്പൂണിലും കുടവയറുമുള്ള തെങ്ങ് കയറാനായിട്ട് താറുപാച്ചിയ വേഷത്തിൽ നടക്കുന്ന തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് അമ്പലം. ആ തന്ത്രി എന്ത് പറയുന്നു അത് കേട്ടിട്ട് തൃപ്തരാകുക, ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അയ്യപ്പൻ്റെ കാര്യം തന്ത്രി തീരുമാനിക്കും, താൻ ആരാപ്പോടു എന്നാണ്. പക്ഷേ ഇത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ദൃഷ്ടിയാണ്. പുറത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം? ഈ പറഞ്ഞ ഗ്രാമത്തിൻ്റെ ചൈതന്യം നിലനിർത്താനാണ്. ശരി, ഗ്രാമത്തിലെ ചൈതന്യം അനുഭവിക്കുന്നവരാണ് ഈ ജനങ്ങളാണ്. ആ ജനങ്ങൾക്ക് ഒരു റൈറ്റ് ഇല്ലേ തങ്ങളുടെ മൂർത്തിയെ കാണാൻ? അത് പരമരഹസ്യമായിട്ട് നിങ്ങൾ കൊണ്ടു നടത്തേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ, പരമരഹസ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇതല്ലാതെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ എങ്ങനെയുണ്ടായി? ചെങ്ങന്നൂർ ദേവി തൃപ്പൂത്താകുന്നു, മിനിസ്ട്രുവേഷൻ, ഇറ്റ് ഈസ് ബീങ് സെലിബ്രേറ്റഡ്. ആൻഡ് യു സേ ഓ ദേർ ദാറ്റ് ഈസ് സീക്രട്ട്, ആരെയും കയറ്റില്ല എന്ന് പറയുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ കയറ്റുകയും അല്ലാത്തവരെ കയറ്റാതിരിക്കുകയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ആൾക്കൂട്ടം, ആൾക്കൂട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം, പക്ഷേ ആൾക്കൂട്ടത്തിന് അയ്യപ്പനെ ഇഷ്ടമാണ്.
അവർ അയ്യപ്പനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളുമായിട്ടല്ല. തന്ത്രിയെ കണ്ടിട്ടല്ല ശബരിമലയിൽ ആൾ വരുന്നത്, മേൽശാന്തിയുടെ താടി കണ്ടിട്ടുമല്ല, അയ്യപ്പനെ കണ്ടിട്ടാണ്, ധർമ്മശാസ്താവിനെ കണ്ടിട്ടാണ്. അതിനാണ് നെഞ്ചു പൊട്ടി അവർ വരുന്നത്. അവരുടെ പുണ്യവും പാപവും ചേർത്ത് അവർ തലയിൽ കൊണ്ടുവരുന്നത് അതാണ് ഇരുമുടിക്കെട്ട്. പുണ്യവും പാപവും ഉണ്ട്, അതിൽ ദൈവം കിടക്കുന്നു പണ്ടാരം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ്റെ മുമ്പിലിട്ട് അടിച്ചു പൊട്ടിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നു. ഒരു വർഷത്തേക്ക് അവരുടെ സകല ദുഃഖങ്ങളും സുഖങ്ങളും അവിടെ തീർന്നു. എല്ലാവരും തുല്യമാണ്, എല്ലാവരും സ്വാമിമാരാണ്. വേറെ എവിടെയെങ്കിലും ഈ സമ്പ്രദായം ഉണ്ടോ സ്വാമി എന്ന് വിളിക്കുന്നു എല്ലാവരും? ഞാൻ അഞ്ച് ദിവസം സ്വാമി അഞ്ച് ചെയ്ത് എന്നെയും സ്വാമി എന്ന് വിളിക്കും, ഹോട്ടലുകാരനെ സ്വാമി വിളിക്കും, സ്വാമി ചോറിട് എന്ത് പൂക്കൃത്തിനാണെന്നൊക്കെ ചോദിക്കും, പക്ഷെ അപ്പോഴും സ്വാമി എന്ന് വിളിക്കും. ആൻഡ് ഈ ആൾക്കാർ അപ്രസക്തരാണ്. ഞങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററാണിത്, സാനിറ്റൈസ്ഡ് ആണ്, നിങ്ങളെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് പറയുന്നതിൻ്റെ ധാർഷ്ട്യം, ആ ധാർഷ്ട്യം അംഗീകരിച്ചു കൊടുക്കുന്ന യാഥാസ്ഥിതികമായ ചെറുതെങ്കിലും ഒരുപക്ഷെ ഇപ്പോൾ വളരെ വലുതുമാണത്, അവരുടെ തീട്ടൂരമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്തുകൂടാ, ഇതാണ് അവരുടെ വാശി. നിങ്ങൾ യു ഗോ ടു വാരാണസി, അപ്പോൾ ഇവർ പറയും ഓരോ സ്ഥലത്ത് ഓരോ ചടങ്ങുകളാണ്. എങ്ങനെ ഈ ഓരോ സ്ഥലത്ത് ഓരോ ചടങ്ങ് വന്നു? ഭാരതത്തിൽ ഓരോ സ്ഥലത്ത് ഓരോ ചടങ്ങ് വന്നത് എങ്ങനെ വന്നത്? അതാത് സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ചാണ്. ഇപ്പോൾ വാരാണസിയിൽ അഞ്ചിത ചെന്നു കഴിഞ്ഞാൽ ശിവലിംഗത്തെ കെട്ടിപ്പിടിക്കാം, തലമുട്ടിക്കാം, ഇറ്റ് ഈസ് പെർമിറ്റഡ്. കേരളത്തിൽ അത് പെർമിറ്റഡ് അല്ല. നമുക്കിങ്ങനെ ശ്രീകോവിലിനുള്ളിൽ ചെറിയൊരു വിളക്കും ഒക്കെ ആയിട്ട് പലപ്പോഴും നമ്മൾ മൂർത്തിയെ കാണാറൊന്നുമില്ല, വളരെ ചെറുതായിരിക്കും മൂർത്തിയുടെ രൂപം, ഒരു വിളക്കൊക്കെ കണ്ട് തൊഴുതിട്ട് നമ്മൾ പോരുകയാണ്. ഓക്കെ, രണ്ട് സമ്പ്രദായങ്ങളുണ്ടായി, പക്ഷേ രണ്ട് സമ്പ്രദായങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഒന്നായി തീരാൻ മോഹിക്കുന്നു. ശബരിമലയിൽ പണ്ടി തിരക്കൊന്നുമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ സൗകര്യം എടുത്ത് പതുക്കെ മല കയറി പമ്പ വരെ റോഡില്ല, അതിങ്ങനെ എരിമലയിൽ നിന്ന് അങ്ങനെ പോയിട്ട് നാലും അഞ്ചും ദിവസം കഴിഞ്ഞിട്ടാണ് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ല, പുലി പിടിച്ചാൽ പോയതാ. ഇതായിരുന്നു പണ്ട്. അപ്പോൾ തിരക്കില്ല, ഒന്നുമില്ല, സന്തോഷം, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ആളുകൾ കൂടുതൽ അമ്പലത്തിൽ വരുന്നു. നിങ്ങൾ ആളുകൾ അമ്പലത്തിൽ വരാതിരിക്കാനുള്ള ടെക്നിക്സ് നോക്കുന്നു, എങ്ങനെ അമ്പലങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിവാക്കാം, അതാണ് നിങ്ങൾ നോക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകരായി എന്നെപ്പോലുള്ളവർ നോക്കുന്നത് എങ്ങനെ അമ്പലത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാം. ഇതിൻ്റെ തത്വം പറഞ്ഞു കൊടുത്ത്, ചിത്രം കാണിച്ച്, ചരിത്രം പഠിച്ച്, ഇത് സൊസൈറ്റിയെ ശക്തിപ്പെടുത്തുന്ന ഒരു കേന്ദ്രമല്ലേ അമ്പലം? ഈ പറഞ്ഞത് ശരിയാണ്, അർച്ചകസ്യ പ്രഭാവേനയാണ് ശില ശങ്കരനായിട്ട് മാറുന്നത്. പക്ഷേ ആ ശങ്കരൻ്റെ പർപ്പസ് എന്താ? അതിനൊരു പർപ്പസില്ല, ഒരു സോഷ്യൽ പർപ്പസുണ്ട്. അതുകൊണ്ടാണ് നാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. അവിടെ എല്ലാവർക്കും കയറാം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എന്തുകൊണ്ടാണ് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ വരാൻ പറഞ്ഞത്? അതിലൊരു വ്യത്യാസം നോക്കണം. ജാതിഭേദം, പക്ഷേ ജാതികൾ തമ്മിൽ ഭേദമില്ല, ഒന്നാണ്. മതദ്വേഷം, കാരണം മതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ദ്വേഷമുണ്ടാകാൻ സാധ്യതയുണ്ട്, ആ ദ്വേഷം വേണ്ട. ജാതികൾ തമ്മിൽ ഭേദവും വേണ്ട, മതങ്ങൾ തമ്മിൽ ദ്വേഷവും വേണ്ട, അല്ലെങ്കിൽ ജാതിഭേദം മതഭേദം പറഞ്ഞപ്പോൾ ജാതിഭേദവും മതഭേദവും ഇല്ലാതെ വരണം എന്ന് പറയാമല്ലോ, പറഞ്ഞില്ലല്ലോ. കാരണം മതങ്ങൾ വേറെയാണ്, അവർ തമ്മിൽ ദ്വേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആ ദ്വേഷം മാറ്റിവെച്ചിട്ട് ഇവിടെ വരിക. ഉത്തരേന്ത്യയിൽ ഒരു അമ്പലത്തിൽ ഞാൻ കണ്ടിരുന്നു, ബോർഡുണ്ട്, അഹന്തയും ചെരുപ്പും അഴിച്ചു വെച്ചിട്ട് അകത്തേക്ക് വരിക. അഹന്തയും ചെരുപ്പും എന്ന് പറഞ്ഞ ഈ ക്ഷേത്രത്തിൽ ആ ആശയത്തിൽ നിന്നാണ് കെ എൽ മോഹൻ വർമ്മ ഒരു ചെറുകഥ എഴുതിയിട്ടുണ്ട്, അതിനും പേര് ഇത് തന്നെ, അഹന്തയും ചെരുപ്പും. എത്ര മനോഹരമായ ഇൻസ്ട്രക്ഷൻ ആണെന്ന് നോക്കും, അമ്പലത്തിലേക്ക് കയറുമ്പോൾ രണ്ടെണ്ണം അഴിച്ചു വയ്ക്കുന്നത്, അഹന്തയും ചെരുപ്പും. ചെരുപ്പ് അഴിക്കാൻ വളരെ എളുപ്പമാണ്, മറ്റേ സാധനം അഴിയില്ല, അല്ലേ? നമുക്ക് കയറാനൊരു ഒരു ഒരു വിറവൽ തോന്നും, അഹന്ത പോയിട്ടില്ലല്ലോ, അവിടെ നിന്ന് ഇത് കളഞ്ഞിട്ടേ നമുക്ക് കയറാൻ തോന്നുള്ളൂ. ഇതാണ് ക്ഷേത്രം. സാമൂഹ്യമായ ഒരു പ്രസക്തി, ആധ്യാത്മികമായൊരു പ്രസക്തി ഇല്ലെങ്കിൽ ഈ ആചാരം എന്തിനാണ്? ആചാരം സംരക്ഷിക്കണം എന്തിന്? അതിൻ്റെ പർപ്പസ് എന്താ? ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ധർമ്മ സംരക്ഷണം നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ആചാരം അനാചാരമായിട്ടും ദുരാചാരമായിട്ടും അത്യാചാരമായിട്ടും മാറും. ഈ ഒരു ഒരു സാമൂഹ്യ പശ്ചാത്തലം മനസ്സിലാക്കാതെയാണ് ആചാരത്തെപ്പറ്റി ഓരോരുത്തരും ഗീർവാണ് മണിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ക്യാമ്പയിൻ നടത്തുക, ബഹളം വയ്ക്കുക, ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ബഹളം വെച്ചവരൊക്കെ എവിടെ?
ഈ നരക ദുരിത അയ്യപ്പന്മാർ അനുഭവിക്കുമ്പോൾ എവിടെ നാമജപ ഘോഷയാത്രക്കാർ? ഗണപതി മിത്താണെന്ന് ഏതോ ഒരു പൊട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടെ തെരുവിലിറങ്ങി. ഇപ്പോൾ യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തന്മാർ തെരുവിൽ കിടക്കുന്നു, എവിടെയൊക്കെ കിടക്കുന്നു എന്ന് ആർക്കറിയാമല്ല. സകല വണ്ടിയും പിടിച്ചിട്ടിരിക്കുന്നു. ആൻഡ് വെർ ഈസ് ദിസ് നാമജപ ഘോഷയാത്ര? വെർ ആർ ദേ? ദേ ആർ നോട്ട് ടു ബി സീൻ. പച്ച വെള്ളം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? 4 മണിക്ക് തുറക്കുന്നത് 3 മണിക്ക് ആക്കിക്കഴിഞ്ഞാൽ ഓ ആചാരലംഘനം എന്ന് പറയും. 3 വശത്തും കൂടെ നമുക്ക് 18-ാം പടി വയ്ക്കാം, ക്രൗഡ് പെട്ടെന്ന് കയറി പൊക്കോളുമല്ലോ എന്ന് പറഞ്ഞാൽ ചെങ്കോട്ടുകോണം സ്വാമിയോട് പോടാ പോയില്ല എന്ന് പറയും ഇപ്പോഴത്തെ സ്വാമിമാർ, ആ സ്വാമിമാർ. യഥാർത്ഥ സ്വാമിമാർ പറയില്ല. യഥാർത്ഥ സ്വാമിമാർ ഇപ്പോഴും ചെങ്കോട്ടുകോണം സ്വാമി പറഞ്ഞതിനോട് യോജിക്കും, സ്വാമി ചിദാനന്ദപുര യോജിക്കും, അധ്യാത്മാനന്ദ യോജിക്കും. ഇവരൊക്കെ ഹിന്ദു സന്യാസിമാരാണ്. പക്ഷേ ഇവർക്ക് പോലും വിലയില്ല. കുറേ വീരശൂര പരാക്രമി ഹിന്ദുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ തീട്ടൂരമനുസരിച്ച് ശബരിമല നടക്കണം, അല്ലെങ്കിൽ നടക്കേണ്ട പൂട്ടിയിടറ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.